പ്രിഫേ സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. ഈ ദിവസത്തെ നാം ശിശുദിനമായാണ് ആചരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ശിശുദിന ക്യൂസ് വീഡിയോയിലേക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചോദ്യം ഇതാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനവർഷം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനവർഷം ഏതാണ്? ഉത്തരം 1889 നവംബർ 14. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം ഏതാണ്? ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്. ജവഹർലാൽ നെഹ്റു അലഹബാദിലാണ് ജനിച്ചത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേരാണ് സ്വരൂപ് റാണി. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് നാഷണൽ ഹെറാൾഡ്. അടുത്ത ചോദ്യം, എപ്പോഴാണ് നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത്? എപ്പോഴാണ് നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത്? ഉത്തരം 1955. 1955 നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേരെന്താണ്? ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേര് എന്താണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ ആദ്യ വനിതാ പ്രസിഡന്റായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരിയുടെ പേരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. അടുത്ത ചോദ്യം, നെഹ്റുവിനെ എല്ലാവരും വിളിച്ചിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? നെഹ്റുവിനെ എല്ലാവരും വിളിച്ചിരുന്ന ഓമനപ്പേര് എന്തായിരുന്നു? ഉത്തരം ചാച്ചാജി. നെഹ്റുവിനെ എല്ലാവരും വിളിച്ചിരുന്ന ഓമനപ്പേരാണ് ചാച്ചാജി. അടുത്ത ചോദ്യം, നെഹ്റു കേംബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നുമാണ് ബിരുദമെടുത്തത്? നെഹ്റു കേംബ്രിഡ്ജിലെ ഏത് കോളേജിൽ നിന്നുമായിരുന്നു ബിരുദമെടുത്തത്? ഉത്തരം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ വെച്ച്. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ നിന്നുമായിരുന്നു ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്തത്. അടുത്ത ചോദ്യത്തിലേക്ക്. നെഹ്റു ഏത് വിഷയത്തിലാണ് ബിരുദം നേടിയത്? നെഹ്റു ഏത് വിഷയത്തിലാണ് ബിരുദം നേടിയത്? ഉത്തരം നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസ് എന്ന വിഷയത്തിലായിരുന്നു ജവഹർലാൽ നെഹ്റു ബിരുദം നേടിയത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം
ലോക ശിശുദിനം അല്ലെങ്കിൽ ആഗോള ശിശുദിനം ആചരിക്കുന്നത് എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ലോക ശിശുദിനം അല്ലെങ്കിൽ ആഗോള ശിശുദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 20. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ലോക ശിശുദിനം അല്ലെങ്കിൽ ആഗോള ശിശുദിനം ആചരിക്കുന്നത് നവംബർ 20-നാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നത് ചാച്ചാജി ആർക്ക് അയച്ച കത്തുകളുടെ സമാഹാരമാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നത് ചാച്ചാജി ആർക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായിരുന്നു. ഉത്തരം മകൾ ഇന്ദിരാഗാന്ധിക്ക്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നത് ചാച്ചാജി മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം കമല നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നിയുടെ പേരാണ് കമല നെഹ്റു. അടുത്ത ചോദ്യം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഒരു ആത്മകഥ അല്ലെങ്കിൽ ആൻ ഓട്ടോബയോഗ്രഫി. ഒരു ആത്മകഥ അല്ലെങ്കിൽ ആൻ ഓട്ടോബയോഗ്രഫി എന്നതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്. അടുത്ത ചോദ്യം. നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? നെഹ്റുവിൻ്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം ഭാര്യ കമല നെഹ്റുവിന്. നെഹ്റു തൻ്റെ ആത്മകഥ ഭാര്യ കമല നെഹ്റുവിന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. എന്തിനെയാണ് ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? എന്തിനെയാണ് ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ഉത്തരം അണക്കെട്ടുകളെ. അണക്കെട്ടുകളെയാണ് ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക്. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ഉത്തരം ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. അത് 1916 നടന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം മണിപ്പൂർ. മണിപ്പൂർ എന്ന സംസ്ഥാനത്തെയാണ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതിയായ ഇന്ത്യയെ കണ്ടെത്തലിനെ ആസ്പദമാക്കി ഭാരത് എക് ഖോജ് എന്ന ടിവി സീരിയൽ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ്? നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതിയായ ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ ആസ്പദമാക്കി ഭാരത് എക് ഖോജ് എന്ന ടിവി സീരിയൽ നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ശ്യാം ബെനഗൽ. ശ്യാം ബെനഗലാണ് നെഹ്റുവിൻ്റെ പ്രശസ്ത കൃതിയായ ഇന്ത്യയെ കണ്ടെത്തലിനെ ആസ്പദമാക്കി ഭാരത് എക് ഖോജ് എന്ന ടിവി സീരിയൽ നിർമ്മിച്ച് സംവിധാനം ചെയ്തത്. ഇതേ ശ്യാം ബെനഗൽ തന്നെയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? ഉത്തരം 1929 ലാഹോർ സെഷനിൽ. 1929 ലാഹോർ സെഷനിൽ വെച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം.
നെഹ്റുവിൻ്റെ പത്നി കമലാ നെഹ്റു അന്തരിച്ചത് എപ്പോഴാണ്? ഉത്തരം 1936 ഫെബ്രുവരി 28. 1936 ഫെബ്രുവരി 28 നെഹ്റുവിൻ്റെ പത്നി കമലാ നെഹ്റു അന്തരിച്ചത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് അന്തരിച്ചത്? ഉത്തരം 1964 മെയ് 27. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമസ്ഥലം എവിടെയാണ്? ഉത്തരം ശാന്തിവൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തെയാണ് ശാന്തിവൻ എന്ന് വിളിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ശിശുദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.